ഡിയർ സ്റ്റുഡൻസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എ ന്യൂ അറബിക് ക്ലാസ്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ലെസണിലെ കുറച്ച് ഭാഗങ്ങളാണ്. ഇതിൻ്റെ മുന്നത്തെ ഭാഗങ്ങളിൽ, ഇതിൻ്റെ മുന്നത്തെ പേജുകളിൽ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്നും, പിന്നെ ആട്ടി പറഞ്ഞയക്കുന്ന, സ്കൂളിൽ നിന്നും പുറത്താ ഗെറ്റ് ഔട്ട് അടിക്കുന്ന ഒരു കുട്ടി, പിന്നീട് ഒരുപാട് പ്രയത്നങ്ങൾ കൊണ്ട് വലിയൊരാളായി മാറിയ, ലോകം അറിയപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനായി മാറിയ ഒരു കഥ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ പേജുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കുന്നത് പേജ് നമ്പർ 31 മുതലാണ്. അതിലാണ് നമ്മൾ ആ കുട്ടീൻ്റെ ബാക്കി കഥകൾ നമ്മൾ പഠിക്കുന്നത്. ബാത്തൽ വലതു, ഒക്കെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എന്നിട്ട് ടെക്സ്റ്റിൽ നോക്കിയിരിക്കുക. ബാത്തൽ വലതു മുന്തള്ളി റൺ ഷുറൂഖ ശംസ്, ദ ബോയ് വാസ് വെയ്റ്റിംഗ് ഫോർ എ സൺറൈസ്. കുട്ടി രാവിലെയാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കുട്ടിയോട് ഉമ്മ പറഞ്ഞ, കുട്ടിയോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഇന്ന് രാത്രി ഉമ്മാൻ്റെ ഓപ്പറേഷൻ നടത്താൻ സാധിക്കില്ല. കാരണം വേണ്ടത്ര ലൈറ്റ് ഇല്ലാത്ത കാരണത്താൽ നമുക്ക് നാളെ രാവിലെ ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആ രാത്രിയിൽ കുട്ടി പിറ്റേ ദിവസം രാവിലെ ആവുന്നത് കാത്തു നിൽക്കുകയാണ്. വലം യനം ഫീ തിൽക്കൽ ലൈലത്തി, ഹീ ഡിഡിൻ്റ് സ്ലീപ് ദാറ്റ് നൈറ്റ്. അവൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഹീ ഡിഡിൻ്റ് സ്ലീപ് ദാറ്റ് നൈറ്റ്. അന്ന് ആ രാത്രി അവൻ ഉറങ്ങിയിട്ടില്ല. പിന്നെന്താ അവൻ ചെയ്തത്? ഫക്കറ ഫീ നഫ്സിഹി, ഹീ തോട്ട് ഹിംസെൽഫ്. അവൻ സ്വയം അങ്ങനെ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിച്ചത്? ലൗ കാനല്ലിയാഹു ഹാദല്ലൈൽ ലതമ്മത്തിൽ ജറാഹത്തു ഹാലിയ. കുട്ടി ചിന്തിക്കുകയാണ്, രാത്രി ഉറങ്ങാതെ ചിന്തിക്കുകയാണ്. വലം യനം ഫീ തിൽക്കല്ലൈല, അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല. ഫക്കറ ഫീ നഫ്സിഹി, അവൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ലൗ കാനല്ലിയാഹു ഹാദല്ലൈൽ, ഇന്ന് പ്രകാശമുണ്ടായിരുന്നെങ്കിൽ, ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ലതമ്മത്തിൽ ജറാഹത്തു ഹാലിയ, ഇപ്പം തന്നെ ഓപ്പറേഷൻ കഴിയുമായിരുന്നു. വഫീ തിൽക്കൽ ലൈലത്തി കതബൽ വലദു മുഫക്കറൻ ദാറ്റ് നൈറ്റ് ദ ബോയ് റോട്ട് എ ഡയറി. അന്ന് ദിവസം, അന്ന് രാത്രി ആ കുട്ടി ഒരു ഡയറി എഴുതുകയാണ്. ആ കുട്ടി അന്നത്തെ സംഭവങ്ങൾ വെച്ചിട്ട് ഒരു ഡയറി എഴുതി വെക്കുകയാണ്. ലാ സബീല ഇല്ലദ്വാൾ, പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗവുമില്ല, ഇന്ന് പ്രാർത്ഥിക്കല്ലാതെ വേറൊരു മാർഗവും എനിക്കില്ല എന്നാണ് പറയുന്നത്. ഇത് എഴുതുന്ന ഡേറ്റ് 20/11/1860, 1860 നവംബർ 20 ഈ ഡയറി എഴുതുന്നത്. 1860 11/20. അല്യോമ യോമുൽ ഹുസ്ൻ ഫീ ഹയാത്തി, എന്താ കാരണം? ഇന്ന് എനിക്ക് വളരെ വിഷമമുള്ളൊരു ദിവസമാണ്. ഉമ്മി മരിയല്ലാ, മൈ മദർ ഈസ് സിക്ക്, എൻ്റെ ഉമ്മ രോഗിയാണ്. എന്താ വിഷമമുണ്ടാവാൻ, വേദന ഉണ്ടാവാനുള്ള കാരണം? എൻ്റെ ഉമ്മ രോഗിയാണ് അല്ലേ. ലഹാ അലമുൻ ഷദീദ്, ഷീ ഹാസ് സെവർ പെയിൻ, അവർക്ക് എന്താണ്, വേദന അനുഭവപ്പെടുന്നുണ്ട്, വളരെ ശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ട്. ലം യഖ്ദിർ അത്തബീബ് അലാ ഇജ്റാഇൽ ജിറാഹത്തി ലിഅദമി ളിയാഇൽ കാഫി. ലം യഖ്ദിർ അത്തബീബ്, ദ ഡോക്ടർ വാസ് നോട്ട് ഏബിൾ ടു പെർഫോം, ഡോക്ടർക്ക് കഴിയുന്നില്ല. ലം യഖ്ദിർ അത്തബീബ് അലാ ഇജ്റാഇൽ ജിറാഹത്തി ലിഅദമി ളിയാഇൽ കാഫി. ദ ഡോക്ടർ വാസ് നോട്ട് ഏബിൾ ടു പെർഫോം ദി സർജറി ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് ലൈറ്റ്. വേണ്ടത്ര പ്രകാശമില്ലാത്ത കാരണത്താൽ ഇന്ന് ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇന്ന് വളരെ വിഷമകരമായൊരു ദിവസമാണ് എനിക്ക്. ലാ അദിരി മാദാ സയഹദുസു ഗദൻ. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ബി ഹാപ്പൻ ടുമോറോ, എന്താണ് നാളെ സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്ന് ഓപ്പറേഷൻ നടത്തൽ നിർബന്ധമാണ്, പക്ഷേ ഓപ്പറേഷൻ നടത്താൻ എന്തില്ല, പ്രകാശമില്ലാത്ത കാരണത്താൽ ഡോക്ടർക്ക് അതിന് കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് നാളെ എന്തുണ്ടാവുമെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. മഹല്ലു ഹാദിഹിൽ മുഷ്കില, വട്ട് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം, ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
എന്താണ് നാളെ ഉണ്ടാവുക എന്നറിയില്ല. ഈ പരിഹാരം, ഇതിന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താണ് എന്ന് എനിക്ക് കഴിയുന്നില്ല. പരിഹാരം പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഉമ്മിയൽ ഹനൂൻ ഹിയ കബുദി വ റൂഹി മൈ മദർ മൈ ഡിയർ മദർ ഷീ ഈസ് മൈ സോൾ ആൻഡ് മൈ ലിവർ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ ഹൃദയം, എൻ്റെ ഈ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ ആത്മാവാണ്, എൻ്റെ ഹൃദയം എൻ്റെ ലിവറാണ്, എൻ്റെ കരളാണ്. എൻ്റെ ഈ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ ആത്മാവാണ്, എൻ്റെ കരളാണ്. അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ ഉമ്മ എന്താണ്. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു സ്ഥാനത്തായിരിക്കും ഉമ്മ നിൽക്കുന്നത്. അല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക ആരോടാണ്? ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതാണ് ഈ കുട്ടി പറയുന്നത്, എൻ്റെ ഈ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ആത്മാവ് എൻ്റെ ഉമ്മയാണ്, എൻ്റെ കരൾ എൻ്റെ ഹൃദയം. ഇവിടെ ഹൃദയമല്ല, കരളാണ്. ഓക്കെ, റോഹാണ്. കബദ് എന്നാൽ കരൾ എന്നർത്ഥം, റോഹ് എന്ന് പറഞ്ഞാൽ സോൾ, ആത്മാവ്. ലാ അൻസാ ഹാദൽ യൗമ അബദ, ഐ നെവർ ഫോർഗോട്ട് ദിസ് ഡേ. അല്ലോ ലാ അൻസ അബഹാദല്യോ മഅബദ, ഐ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ. ഈ ദിവസം ഞാൻ ഒരിക്കലും ഈ ദിവസം മറക്കുകയില്ല. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്താ? എൻ്റെ ഉമ്മാൻ്റെ ഓപ്പറേഷൻ നടക്കാതെ ഒരു ദിവസം ഇങ്ങനെ നടന്ന് ഒരു കഴിഞ്ഞു പോവാണല്ലേ. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു വിഷമകരമായ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് ആര് പറയാണ്? ഈ കുട്ടി പറയാണ് അല്ലേ. ആ, എന്നിട്ട് ആ കുട്ടി പറയാൻ, ലാ സബീല ഇല്ല ദുആ, ദേർ ഈസ് നോ വേ ബട്ട് ടു പ്രൈ ടുഡേ. പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മാർഗവുമില്ല, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കല്ലാതെ വേറൊരു മാർഗവുമില്ല എന്ന് ഈ കുട്ടി വളരെ സങ്കടകരമായിട്ട് ഓർക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇൻഷാല്ലാ, അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് പേജിൽ ഇഷ്തഗല ഹാദർ അഹാദ ഷാബു ഫീ മുഖ്തബരിഹി ലൈല നഹാറ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ അധ്വാനിച്ച് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്ത് കണ്ടുപിടുത്തമാണ് അവൻ നടത്തിയത്? ഇഷ്തഗല ഹാദർ ഷാബു ഫീ മുഖ്തബരിഹി ലൈല നഹാറ, ദിസ് യങ് മാൻ വർക്ക്ഡ് ഇൻ ഹിസ് ലബോറട്ടറി ഡേ ആൻഡ് നൈറ്റ്. ഈ കുട്ടി തൻ്റെ ലബോറട്ടറിയിൽ, തൻ്റെ ലാബിൽ, പിന്നെ നമ്മളെ ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറി അല്ല ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ അദ്ദേഹം എന്ത് ചെയ്തു? പല ദിവസങ്ങൾ രാത്രിയും പകലും അങ്ങനെ കഴിച്ചു കൂട്ടി. ആ അവൻ്റെ ആ പിന്നെ ലബോറട്ടറിയിൽ അദ്ദേഹത്തിൻ്റെ ലാബിൽ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് രാത്രിയും പകലും ഉറക്കമില്ലാതെ അവന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി പരിശ്രമം നടത്തി. എന്നിട്ടോ വസ്തമർ റഫി മുഹാവലത്തിഹി അലാ ഇഹ്തിറാ ഇൽ മിസ്ബാഹിൽ കഹർബായി, ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നവരെ അവൻ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതുവരെ അദ്ദേഹത്തിൻ്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അവൻ്റെ ഉമ്മാൻ്റെ പ്രയാസം. ഉമ്മാക്ക് എന്ത് ചെയ്തിട്ടില്ല? ഒരു ദിവസം അവൻ്റെ ഉമ്മാക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് അവൻ്റെ ഉമ്മാക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ലൈറ്റില്ലാത്ത കാരണത്താൽ ഓപ്പറേഷൻ നടന്നിട്ടില്ല അല്ലേ. അപ്പോൾ ആ വിഷമം, അങ്ങനെയുള്ള ലൈറ്റില്ലാതെ ഓപ്പറേഷൻ നടന്നിട്ടില്ല, അങ്ങനെ ഓപ്പറേഷൻ നടക്കാത്ത കാരണത്താൽ പിറ്റേ ദിവസം അവൻ്റെ ഉമ്മാക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അതൊന്നും നമ്മൾ അത്ര മറക്കില്ലല്ലേ, ഉമ്മാക്കുണ്ടായ വിഷമങ്ങളൊന്നും. അപ്പോൾ ആ കുട്ടി അത് മറക്കാത്ത കാരണത്താൽ എന്ത് ചെയ്തു? ഇനി എന്ത് ചെയ്യും ഞാൻ? എൻ്റെ ഇങ്ങനത്തെ ഒരു പ്രയാസഘട്ടങ്ങളിൽ ലൈറ്റ് ഉണ്ടാകാനുള്ള മാർഗം എന്താണെന്ന് ആലോചിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവസാനം ആ കുട്ടി പരിശ്രമിച്ച് ഇലക്ട്രിക് ബൾബ് കണ്ടെത്തി. നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ ബൾബുകളുണ്ടല്ലോ, ആ ബൾബുകൾ അദ്ദേഹം കണ്ടെത്തി. ഇന്നത്തെ രൂപത്തിലുള്ള ബൾബായിരിക്കില്ല, അതിൻ്റെ പഴയ വെർഷനായിരിക്കും, ഓൾഡ് വെർഷനായിരിക്കും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ. ആ അങ്ങനെ അദ്ദേഹം അത് കണ്ടെത്തി. ദാത്തയോമിൻ സമി അന്നാ സുസിയാഹം മിൻ മുഖ്തബരിഹി, വൺ ഡേ ദ പീപ്പിൾസ് ഹിയേർഡ് എ ലൗഡ് വോയിസ് ഫ്രം ഹിസ് ലാബ്. എന്താണ്, ഒരു ദിവസം അവൻ്റെ ലാബിൽ നിന്നും ശക്തമായൊരു ശബ്ദം അവർ കേട്ടു. ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അട്ടഹസിക്കാണ്. ദാത്ത യോമിൻ സമി അന്നാ സുസിയാമി മുഖത്തബരിഹി, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ലാബിൽ നിന്ന് ആളുകൾ ഒരു ശബ്ദം കേട്ടു, ഒരു അട്ടഹാസം കേട്ടു. എന്താ അട്ടഹാസം? ഞാനത് കണ്ടുപിടിച്ചെന്നുള്ള ആഹ്ലാദ പ്രകടനത്തിൽ അദ്ദേഹം എന്തോ ഒരു അട്ടഹാസം നടത്തിയതാണ്. അദ്ദേഹം എന്തൊരു അട്ടഹാസം നടത്തിയതാണ്. അങ്ങനെ വജിത്തമാവു ഹൗലഹു,
They gathered around him. അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ കൂടി. അജബഹുമാ ഷാഹദു, അവിടെ എന്താണോ അവർ കണ്ടത് അത് അവരെ അത്ഭുതപ്പെടുത്തി. അവരവിടെ കണ്ട കാര്യം അവർക്ക് അത്ഭുതം തോന്നി. എന്താണ് അവരെ കണ്ടത്? മിസ്ബാഹുൻ കഹ്റുബായി, മിസ്ബാഹുൻ കഹ്റുബായിയുൻ യുലിയു, ദ ഇലക്ട്രിക് ബൾബ് ഈസ് ഷൈനിങ്. ഒരു ഇലക്ട്രിക് ബൾബ് അവിടെ തിളങ്ങുന്നതായിട്ട് കണ്ടു. ഒരു ഇലക്ട്രിക് ബൾബ് അവിടെ തിളങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. ഒരു പിന്നെ വൈദ്യുത ബൾബ്, വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ബൾബ് അവിടെ തിളങ്ങി നിൽക്കുന്നതാണ്. അവരുടെ നാട്ടിൽ അന്നത്തെ ഒരു അങ്ങനത്തെ ഒരു ലൈറ്റ് ഒരു ബൾബ് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അവരെന്ത് ഇയാളെന്ത് ചെയ്തു? ഇങ്ങനെ ബൾബ് കണ്ടുപിടിച്ചപ്പോൾ ആളുകൾ മണ്ടി വരികയും ആളുകൾ ഓടി വരികയും, അങ്ങനെ ഓടി വന്നപ്പോൾ ആളുകൾ കാണുന്നത് എന്താണ്? ഒരു ബൾബ് പ്രകാശിച്ച് നിൽക്കുന്നതാണ്. അത് അവർക്ക് അത്ഭുതമുണ്ടായി. ഫരിഹ ഷാബു ഫരിഹൽ ജമീഉ, ദ യങ് മാൻ ആൻഡ് പീപ്പിൾസ് ബി ഹാപ്പി. ദ യങ് മാൻ ആൻഡ് പീപ്പിൾസ് ബി ഹാപ്പി. ഈ മനുഷ്യനും ഈ വ്യക്തിക്കും ഈ യങ് മാനായ ഈ കുട്ടിക്കും അതുപോലെ തന്നെ മറ്റുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ സന്തോഷമായി. തുല്ലാബി, ഡിയർ സ്റ്റുഡൻസ്, നമ്മളോട് പറയാണ്, ഡിയർ സ്റ്റുഡൻസ്, കുട്ടികളെ, ഹൽ തഅരിഫൂന മൻ കാന ഹാദ ഷാബ്, ഡിഡ് യു നോ ഹൂ ഇസ് ദിസ്, ഡിഡ് യു നോ ഹൂ ഇസ് ദിസ് യങ് മാൻ, ആരാണ് ഈ യങ് മാൻ എന്ന് നിങ്ങൾക്കറിയുമോ? അറിയുമോ? യെസ്, നമുക്കറിയാം അല്ലേ ആരാണ്? നാം, യെസ്, അതെ, ഹുവ തോമസ് അൽ വൈഡ്സൺ. ഹിസ് എ തോമസ് അൽ വൈഡ്സൺ, അദ്ദേഹമാണ് തോമസ് അൽ വൈഡ്സൺ. നമുക്കറിയാം ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച തോമസ് അൽവ എഡിസൺ എന്ന ആളാണ് ഇദ്ദേഹം. ഏത് പണ്ട് സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്റർ നിങ്ങൾ കുട്ടി പഠിക്കാൻ കഴിയില്ല, മടിയനാണ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്നും പുറത്താക്കിയ കുട്ടിയാണ് അല്ലേ. ആ കുട്ടി സ്വന്തം പരിശ്രമം കൊണ്ടും ഉമ്മാൻ്റെ പിന്നെ പ്രേരണ കൊണ്ടും ഉമ്മാൻ്റെ പ്രോത്സാഹനം കൊണ്ടും അവൻ നന്നായി പഠിച്ച് വലിയ ഉന്നതമായ സ്ഥാനത്തെത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കഴിയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മാറ്റിവെക്കരുത്. കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യം മാറ്റിവെച്ചാൽ അത് കഴിയാതിരിക്കന്നെ ചെയ്യാം. എനിക്കത് കഴിയും അല്ലെ, എനിക്ക് കഴിയണം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നമുക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്ക് പഠിയാത്ത വിഷയങ്ങൾ, പഠിയാത്ത പിന്നെ സബ്ജക്റ്റ്, പഠിയാത്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പരിശ്രമിച്ചാൽ ഇൻഷാ അള്ളാ നമുക്കിതിന് കഴിയും. അതാണ് ഈ തോമസ് ആൽവാ എഡിസൻ്റെ പിന്നെ ജീവിത ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, നുലാഹിലുൽ ബയാനാത്ത് ഷഖ്സിയ വൻ ഉയ്ദു തർജ്ജമത്ത് ഹയാത്തിഹി ലി തോമസ് ആൽവാ എഡിസൻ. തോമസ് ആൽവാ എഡിസൻ്റെ ബയോഡാറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പാരഗ്രാഫ്, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഹിസ്റ്ററി, ബയോ ഹിസ്റ്ററി, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ തയ്യാറാക്കണം. ചെറിയൊരു പാരഗ്രാഫ് നിങ്ങൾ തയ്യാറാക്കണം, അതിൻ്റെ പോയിൻ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് എന്താണ്? അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? തോമസ് അൽഫ എഡിസൺ. അറബിയിൽ എഴുതുമ്പോൾ തോമസ് അൽഫ അദീസൂൻ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അതെന്താ വായിക്കുക? തോമസ് അൽവ എഡിസൺ. ഓക്കെ. താരിഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്? 1847 2, അതായത് ഫെബ്രുവരി മാസം 11 തീയതി. 1947 ഫെബ്രുവരി 11th അദ്ദേഹം ജനിച്ചത് അല്ലേ. മക്കാനുൽ മീലാൻ, പ്ലേസ് ഓഫ് ബർത്ത്, മീലാൻ, മീലാൻ എന്ന പ്ലേസിലാണ് അദ്ദേഹം പിന്നെ ജനിച്ചത്. എവിടെയാണ് മീലാൻ? മീലാൻ എവിടെയാണ്? വിലായത്ത് ഊഹിയോ, ഊഹിയോ സ്റ്റേറ്റിലാണ്. ഊഹിയോ എന്ന സ്റ്റേറ്റിലാണ് മിലാൻ എന്ന സ്ഥലമുള്ളത്. അൽ ജിൻസിയ, അദ്ദേഹത്തിൻ്റെ നാഷണാലിറ്റി. അപ്പോൾ ഏത് നാഷണലാണ് അദ്ദേഹം? ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക, അദ്ദേഹം അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽപ്പെട്ട ഊഹിയോ എന്ന സ്റ്റേറ്റിൽപ്പെട്ട മിലാൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇസ്മുൽ വാലിദ്, ഫാദർ നെയിം. അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ പേരെന്താ? സുമുവീൽ മാത്യൂസ് ഇല്യൂസ്. സുമുവീൽ മാത്യൂസ് ഇല്യൂസ് ആണ് ഉപ്പാൻ്റെ പേര്. ഇസ്മുൽ വാലിദ, മദേഴ്സ് നെയിം. ഉമ്മാൻ്റെ പേരോ? നാൻസി മാത്യൂസ് ഇല്യൂസ്. ഉമ്മാൻ്റെ പേരെന്താണ്? നാൻസി മാത്യൂസ് ഇല്യൂസ്, ഇല്യൂത്ത്. ഓക്കെ. ഇഖ്തിറാഅത്തുഹുൽ മുഹിമ്മ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻവെൻഷൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. അൽ മിസ്ബാഹുൽ കഹ്റുബായി, നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ബൾബ്. ആലത്തു തലഗ്രാഫ്, ടെലഗ്രാം.
മൈക്രോഫോൺ, അതുപോലെ തന്നെ മൈക്രോഫോൺ. അൽ അൽ ഫോണോഗ്രാഫി, ഫോണോഗ്രാഫി. അസൂറത്തുൽ മുത്തഹരിക്കത്തുൻ നാതിക, സിനിമ, സിനിമയുടെ പഴയ മോഡൽ അദ്ദേഹം കണ്ടുപിടിച്ചു. അൽ മുത്തഹരി അസുവർ എന്നാൽ പിക്ചർ, അൽ മുത്തഹരിക്ക എന്നാൽ ചലിക്കുന്ന, പ്ലേയിങ് ചലിക്കുന്ന, അന്നാത്തിക്ക എന്നാൽ പിന്നെ സംസാരിക്കുന്ന, സ്പീക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ചലിക്കുന്ന. അപ്പോൾ ചലച്ചിത്രം നമ്മൾ പറയില്ലേ, അതാണ് സിനിമ. അസുവർ അൽ മുത്തഹരിക്കത്തുൻ നാതിക്ക, ചലച്ചിത്രം, അതായത് സിനിമ. സിനിമയാണ് അദ്ദേഹം കണ്ടുപിടിച്ച മറ്റൊരു കണ്ടുപിടുത്തം. താരിഖുൽ വഫാത്ത്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ഡെത്ത്, മരണ ഡേറ്റാണ് 1931, 1931 അതായത് ഒക്ടോബർ 18 അദ്ദേഹം വഫാത്തായത്, മരണപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഇതേ പാഠത്തിൽ എന്താണ്, ഈ തോമസ് അൽവ എഡിസൻ്റെ ബയോ ഹിസ്റ്ററി ഒരു ചെറിയൊരു ബ്രീഫ് ആക്കിയിട്ട്, ഇപ്പോൾ കൊടുത്ത ആ പോയിൻറ്റുകൾ വെച്ചിട്ട് ചെറിയൊരു ബ്രീഫ് നോട്ട് എഴുതുക. നമ്മൾ പേജ് നമ്പർ 33 തർജ്ജമത്തുൽ ഹയാത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി. അതിൽ തുടങ്ങിയത് എങ്ങനെയാണ്, സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ്, കാന തോമസ് അൽഫ എഡിസോൺ ആലിമ മഷഹൂറൻ, തോമസ് അൽവ എഡിസൺ അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു. വുലിദ, അദ്ദേഹം ജനിച്ചു, എവിടെ ജനിച്ചു, അദ്ദേഹം അമേരിക്കയിലെ, പിന്നെ വില അമേരിക്കയിലെ ഉഹിയോ സ്റ്റേറ്റിലെ മിലാൻ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. എന്ന പ്രദേശത്ത് ജനന ഡേറ്റ് കൊടുക്കുക. എന്ന് ജനിച്ചത് 1847 February 11 അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ പേര് തോമസ് അൽവ എഡിസൺ എന്നാണ്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഉമ്മാൻ്റെ പേര് നാൻസി മാത്യൂസ് ഇല്യൂസ് എന്നും ഉപ്പാൻ്റെ പേര് സുമുവിൽ മാത്യൂസ് ഇല്യൂസ് എന്നുമാണ് എന്ന് കൊടുക്കുക. പിന്നെയോ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് അൽ മിസ്ബാഹുൽ കഹ്റുബ ഇ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൊടുക്കുക. എന്നിട്ട് അവസാനം അദ്ദേഹം 1931 October 18 വഫാത്തായി. ഈ ഞാൻ പറഞ്ഞ ഈ മലയാള രൂപത്തിലാണ് നിങ്ങൾ അറബി പാരഗ്രാഫ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇൻഷാല്ലാ ബാക്കി പിന്നെ വർക്കുകളൊക്കെ അത് സാറിന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.